ദേവീഭക്തയായ പാർവതിയുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ പെരുമഴക്കാലം. ഇളയിടത്തെല്ലാം തകർക്കുവാനും ദേവീക്ഷേത്രത്തിലെ അളവറ്റ നിധി സ്വന്തമാക്കുവാനും ചാത്തനെ ഉപയോഗിച്ചുള്ള ത്രിവിക്രമന്റെയും സുഭദ്രയുടെയും ഗൂഢനീക്കങ്ങൾ. പാർവതിയെയും ഇളയിടത്തില്ലത്തെയും രക്ഷിക്കാൻ അമ്മ മഹാമായയുടെ അംശാവതാര പിറവി സംഭവിക്കുന്ന കഥാസന്ദർഭങ്ങളുമായി ചെമ്പട്ട് തുടർന്ന് കാണുക. അമ്മേ, ദേവി, ഭക്തപ്രിയേ, മറ്റു സന്താപശമിനി, ആമൽ ബാന്ധവേ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ അമ്മേ. എന്ത് കടുക്കയ്യ മോളെ നീ കാണിച്ചത്? നിനക്ക് നിന്നെ മുത്തശ്ശിയില്ലേ, നമ്മളെ ദേവിയില്ലേ, പിന്നെ എന്തിനാ കുട്ടി? ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിൽ ഇതൊക്കെ മതീത്, തിരുനാമത്തിൻ മാഹാത്മ്യമാമിത്. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളം അരുളുക ഭഗവാനെ. എന്റെ ദേവി, ചാത്തന്മാരും രക്ഷസുകളും പാർക്കുന്ന എവിടെ ഈശ്വര ചൈതന്യം ഉണ്ടാവോ? അച്ഛ പറ. കൊച്ചെമ്പ്രാട്ടി, മോളെണീക്ക്, അച്ഛൻ്റെ കൂടെ വാ.
തിരുവാതിലിനെ അടയ്ക്കണ്ട. വിശ്വാസവും ഭക്തിയും ഒന്നും ഇനി ഇവിടെ ഒളിഞ്ഞും മറിഞ്ഞും ആവരുത്. വീടും നാടും എല്ലാം അറിഞ്ഞു തന്നെ ആവട്ടെ ദേവി ആരാധിക്കുന്നത്. വിശ്വാസങ്ങൾ തടഞ്ഞത് ഞാൻ ചെയ്ത വലിയ തെറ്റ്. എൻ്റെ മകൻ്റെ ഭാര്യയായി മോള് വരുന്നതിന് മുമ്പ് ഇവിടെ വച്ചാരാധന ഉണ്ടായിരുന്നു, കിടാവിളക്കുണ്ടായിരുന്നു. പരാശക്തിയും രുദ്രനും വിഘ്നേശ്വരനുമെല്ലാം ഈ തറവാടിനെ അനുഗ്രഹിച്ചിരുന്നൊരു കാലം. ഞാൻ ആസുരമൂർത്തി ഉപാസിക്കാൻ തുടങ്ങിയ ശേഷം ആ ശക്തി ചൈതന്യമെല്ലാം മാഞ്ഞു, കിടാവിളക്കുകൾ അണഞ്ഞു. കാലം അതിനുള്ള ശിക്ഷയും എനിക്ക് തന്നു. ഇവിടെ ഇപ്പോ ആർക്കെങ്കിലും ദേവീ ചൈതന്യമുണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമാ മോളെ. നീ വേണമിനി ഈ തറവാടിന്റെ വെളിച്ചമാവാൻ. വിളക്ക് തെളിയിച്ചോളൂ. അമ്മ കൂടെ ഉണ്ടാവും. ഒരുപക്ഷെ ഏറെ വൈകാതെ ഗോവിന്ദനും നന്നായി നിന്റെ അരികിലേക്ക് വരും. അങ്ങനെ തന്നെ എൻ്റെ മനസ്സ് പറയുന്നു. ഈ ഗതികെട്ട അച്ഛൻ ആരുണ്ട് മോളെ? ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായി ശിഷ്ടകാലം മുഴുവൻ നരയിക്കേണ്ടി വരും ഞാൻ. അവസാനം ആയി സുടുങ്ങി തീരുമ്പോ വായിലൊരിറ്റു വെള്ളം ഇറ്റിച്ചു തരാൻ ആരാ എനിക്ക് മോളെ? ശുക്ലാംഭരതരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നമദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശുക്ലാംഭരതരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നമദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം വിഘ്നേശ്വരായ നമഃ. ശുക്ലാംഭരതരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നമദനം ധ്യായേ സർവവിഘ്നോപശാന്തായി. അഗജാനന പത്മാർക്കം ഗജനാനന മഹാർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്യതേ. അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്യതേ. ശുക്ലാംബരതരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. വിഘ്നേശ്വര നമസ്തേത്തു സത്തം മോദകപ്രിയ വിഘ്നാദനേകാൻ സംഭൂതാൻ നിർവിഘ്നസ്ത്വം പ്രതീതമേ. ത്രിവിക്രമ,
എന്താ ഞാൻ ഈ കണ്ടത്? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, എത്രയോ നാൾ ആവശ്യപ്പെട്ടതല്ലേ ഞാൻ ഈ ഹീനകർമ്മങ്ങളൊക്കെ നിർത്തണമെന്ന്, അച്ഛന്റെ വഴിയെ സഞ്ചരിക്കണമെന്ന്. എന്റെ തെറ്റുകൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി സ്വാത്വിക മാർഗമാണ് എന്റെ ഈ മാർഗം. നേര് തന്നെയാണോ? അച്ഛനത് വിശ്വസിച്ചോട്ടെ. വിശ്വസിക്കണം അച്ഛൻ. മാടനും മറതയും ദണ്ഡനും ഒന്നുമില്ല ഇനി എന്റെ ജീവിതത്തിൽ. ശിഷ്ടജന്മം ആദിദേവനായ ഗണനായകന്റെ കാൽക്കൽ സമർപ്പിക്കുക ഞാൻ. അച്ഛനെ അനുഗ്രഹിക്കണം. സന്തോഷായി, അച്ഛന്റെ ജീവിതം ധന്യമായി. സർവാഭീഷ്ടപ്രദായകനായ ഭഗവാന്റെ അനുഗ്രഹം ഇന്നുണ്ടാവട്ടെ, നന്നായി വരട്ടെ. വിഘ്നേശ്വര, എന്റെ മകനെ എനിക്ക് തിരിച്ചു തന്നല്ലോ. നന്ദി, നന്ദി ഭഗവാനെ. ചതിച്ചു, എന്നെ ചതിച്ചു കളഞ്ഞു അല്ലേ? എനിക്കൊന്നും കേക്കണ്ട. അച്ഛനും മോനും ഒന്നായി. അവിടുന്ന് ആനത്തലേനെ ഉപാസിക്കാനും തുടങ്ങി. ഇനി ഇനി ഞാൻ ഈ ഇല്ലത്ത് എന്തിനു കഴിയണം? ഞാൻ ഇറങ്ങിപ്പോയേക്കാം. ഭ്രാന്ത പുലമ്പാതെ, ഇടി നീ കണ്ടതൊക്കെ മായ. മകന് മാനസാന്തരം വന്നു എന്ന് അയാൾക്ക് തോന്നുന്നു. ത്രിവിക്രമൻ ഗണപതി ഉപാസകനായെന്ന് തോന്നുന്നു. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാണാം, കണ്ടറിയാം, കാത്തിരുന്നോ? നടക്കൽ കിണ്ടിയിൽ വെള്ളം കണ്ടില്ല, വിളിച്ചിട്ട് വിളിയും കേട്ടില്ല. ഞാനൊരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയോ? എന്തേ, അച്ഛൻ പടി ഇറക്കി വിട്ടവനെ മനസ്സിൽ നിന്ന് നീ ഇറക്കി വിട്ടോ? ഗോവിന്ദേട്ടാ, വേണ്ട, അങ്ങനെ ഒരു പിൻവിളി നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു പട്ടിയെ പോലെ അടിച്ചിറക്കി വിട്ടപ്പോ ഇല്ല, അത് നീ ചെയ്യില്ല. ഞാൻ തിരികെ വന്ന നിനക്ക് കിട്ടാനുള്ളതൊക്കെ എനിക്ക് കൂടെ പങ്കുവെക്കേണ്ടി വരുമല്ലോ അല്ലേ? അച്ഛൻ സേവ നടത്തി സമ്പാദിച്ചൊക്കെ ഒരുപാടുണ്ടല്ലോ. മണ്ണും പൊന്നുമായിട്ട് ഒക്കെ അനുഭവിക്കാനുള്ള വിഷ്ണുമായ പോയി. ഇനി ഞാനും കൂടെ അങ്ങ് ഒഴിഞ്ഞു പോയാ ഒക്കെ വന്നു ചേരുക ഈ കൈവെള്ളയിലേക്ക് ലണ്ട്, മറ്റെവിടേക്കാ? ഒക്കെ അനുഭവിക്കാനുള്ള വിഷ്ണുമായ പോയി. ഇനി ഞാനും കൂടെ അങ്ങ് ഒഴിഞ്ഞു പോയാ ഒക്കെ വന്നു ചേരുക ഈ കൈവെള്ളയിലേക്ക് ലണ്ട്, മറ്റെവിടേക്കാ?
എന്താ നീയൊന്നും മിണ്ടാത്ത? എന്താ നിനക്ക് വേണ്ടേ? ഒന്നും വേണ്ട കൊച്ചിമ്പ്രാന്, പോയിക്കോ അപ്പുറത്ത്. എന്നോടാണോ, എന്നോട് തന്നെയാണോ ഗോവിന്ദേട്ടൻ ചോദിച്ചത്? സ്വത്തും പണവും മോഹിച്ചവളാണെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പറയൂ. എന്തിനാ ഇങ്ങനെ ശാപം കിട്ടണതൊക്കെ വിളിച്ചു പറയണേ? ഇനി എന്ത് ശാപ ഈ നെറുകയിൽ വന്ന് വീഴാനുള്ളത്? ഒരായുസിലേക്കുള്ളത് മുഴുവൻ കിട്ടി. വരാനിരിക്കുന്ന ജന്മത്തില് മുഴുവായും പ്രാണിയായും മണ്ണിലോ ജലത്തിലോ എന്നാ അതും കൂടെ അനുഭവിച്ച് തീർക്ക ഈ ജന്മത്തിൽ തന്നെ. നോക്കണ നീ, ഓടയിൽ കിടക്കുന്ന പുഴുവിന് സമ ഇപ്പൊ എന്റെ ജീവിതം. സ്വന്തം പെങ്ങളെ കൊല്ലിച്ചവൻ, അധമൻ, ധൂർത്തൻ, ചാർത്തി തന്ന വെളിപ്പേരുകൾ ഒരുപാടുണ്ടല്ലോ. പകൽവെട്ടത്ത് ദേശക്കാരുടെ മുന്നിൽപ്പെട്ട അവരെ തല്ലിക്കൊല്ലാതിരുന്ന മഹാഭാഗ്യം, ആരുടെയൊക്കെയോ പുണ്യം. ഇത്രയൊക്കെ ആയിട്ടും അച്ഛനില്ലാത്ത നേരം നോക്കി ഞാൻ വന്നത് നിന്നോട് ഒരു കാര്യം പറയാനാ. ഇനി ഇതുപോലെ ഇവിടേക്ക് വരാൻ പറ്റണമെന്നില്ല. നമ്മുടെ കുഞ്ഞു പറഞ്ഞ വരാലിൻ്റെ അടുത്തോ മറ്റോ പറഞ്ഞ് എന്നെ ഒന്ന് അറിയിക്കണം. എനിക്ക് ആ മുഖം ഒന്ന് കാണാൻ കൊതിയായി. ഈ പറഞ്ഞത് മനസ്സിൽ തട്ടി തന്നെയാണോ? ശരിക്കും എന്നോടും എന്റെ വയറ്റിൽ വളരണ കുഞ്ഞിനോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? പറ. ഞാൻ പറയാതെ നിനക്കറിയില്ലല്ലേ. ഒരു കാര്യം കൂടി എനിക്കറിയണം. അച്ഛനും ദേശക്കാരും പറഞ്ഞത് പൂർണ്ണമായി എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിഷ്ണുമോൾക്ക് പറ്റിയ അത്യാപത്തിന് നിങ്ങളാണോ ഉത്തരവാദിയെന്ന്, നിങ്ങളാണോ അവളെ കുരുതി കൊടുപ്പിച്ചതെന്ന് സത്യം നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ഒന്നുമില്ല കേട്ടതെല്ലാം നേരാണ്. പക്ഷേ ഞാൻ ചെയ്തത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടിട്ടാ. നമുക്ക് അല്ലല്ലാതെ ജീവിക്കാൻ മതി. ഇനി ഒന്നും കേൾക്കാനില്ല, ഒന്നും പറയാനുമില്ല. നീ അറിയണം, നിന്നോട് മാത്രമേ എനിക്കത് ബോധ്യപ്പെടുത്താനുള്ളൂ. എനിക്ക് ചാത്തൻ സേവനാവാൻ സാധിച്ചാൽ മിണ്ടരുത്, മിണ്ടരുത്, എന്നോട് മിണ്ടിപ്പോകരുത്. എന്റെ മുമ്പിൽ ഇനി നിൽക്കാൻ പാടില്ല, പറ്റോ? മിണ്ടരുത്, എന്നോട് മിണ്ടിപ്പോകരുത്. എന്റെ മുമ്പിൽ ഇനി നിൽക്കാൻ പാടില്ല, പറ്റോ? ദുഷ്ടനാ, മഹാദുഷ്ടനാ. ജീവിച്ചു തുടങ്ങും മുമ്പ് ഇല്ലാണ്ടാക്കിയില്ലേ എന്റെ മോളെ? സ്വന്തം കൂടപ്പിറപ്പിന്റെ പ്രാണനെടുത്ത നിങ്ങള് മനുഷ്യനല്ല. എനിക്ക് കാണണ്ട, നിങ്ങളെ കാണണ്ട. പൊക്കോ, പൊക്കോ. No.
കണ്ണില്ലേ മുത്തശ്ശി, ഒരു തുള്ളി വെള്ളം പോലും എനിക്കത് കാണാൻ വയ്യ, കാണാൻ വയ്യ മുത്തശ്ശി. എഴുന്നേൽക്ക്. വൈദ്യർ പറഞ്ഞതല്ലേ അച്ഛൻ എഴുന്നേൽക്ക് മോളെ. എനിക്കിപ്പോ അച്ഛൻ എഴുന്നേൽക്കണം, അച്ഛൻ എന്നോട് സംസാരിക്കണം. അച്ഛന്റെ മോളുടെ സങ്കടം അച്ഛൻ കാണുന്നില്ലേ? അച്ഛ മുത്തശ്ശി ഒന്ന് വിളിക്ക്, മുത്തശ്ശി വിളിച്ച ചിലപ്പോ വിളിക്ക്, വിളിക്ക് മുത്തശ്ശി. വിളിക്കുന്നുണ്ട്, അമ്മയെ വിളിക്കുന്നുണ്ട്. വിളിക്കാത്ത നേരമില്ല കുട്ടി. എന്നിട്ട് എന്റെ അച്ഛൻ ഇങ്ങനെ ദേവി കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്ന് അനങ്ങ പോലെ ചെയ്യണില്ലല്ലോ. അച്ഛന്റെ വിരള് പോലും ഒന്ന് അനങ്ങണില്ലല്ലോ മുത്തശ്ശി. അച്ഛന്റെ മോളല്ലേ വിളിക്കണേ അച്ഛ, അച്ഛ എന്തെങ്കിലും ഒന്ന് പറയച്ച. ചെന്ന് അങ്ങേരെ കൊണ്ട് എങ്ങനെയെങ്കിലും പറയിക്ക് ചാത്തനെ ഏറ്റുവാങ്ങാൻ സമ്മതമാണെന്ന്. എല്ലാ ആചാരങ്ങളോടും വിധികളോടും കൂടി ചാത്തനെ കൈമാറാൻ ഞാൻ തയ്യാറാണ്.